ഫ്ലാക്സീഡ് അത് ഉപയോഗിച്ചിട്ടുള്ള ഒരു സീറ്റ് ആണ് അത് ദേഹത്തിന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ആണ് അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ആദ്യം നമുക്ക് ഈ ചണവിത്ത് വറുത്തെടുക്കാം ഫ്ലാക്സീഡ് പാകത്തിൽ തീ കത്തിച്ചിട്ട് ഇത് എളുപ്പമാവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുത്താൽ മതി ഫ്ലാക്സീഡിന്റെ പാക്കറ്റ് ഇത് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും ഓൺലൈനിൽ വരുത്താം എങ്ങനെ വേണമെങ്കിലും ആവാം ഈ ഫ്ലാക്സീഡ് ഒരു ഒന്നൊന്നര മിനിറ്റ് വറുത്താൽ മതി ഒന്നുകൂടി ചൂടായ ചെറുതായിട്ടൊന്ന് പൊട്ടും ഇത് ഒരു കപ്പാണ് ഞാൻ പതിച്ച് എടുത്തത് अर कप वे कुछ बदाम पत् पच नाल शर्क इत्र वे एल परत इन नमुक परत ചെറുതായിട്ട് ചോർത്താൽ മതി ചുവന്ന് വന്നാൽ മതി ഇതിപ്പോ ഒരുപോലെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി അത് എള്ളുത്തറി ആയാൽ മതി ഇനി നമുക്കൊരു ബോളിലേക്ക് മാറ്റാം ഇതേപോലെ ബദാമും കൂടി ഓരോന്ന് വറുത്തെടുക്കാം കര വരുമ്പോഴേക്കും ഇതൊക്കെ പൊടിച്ചെടുക്കാം ആദ്യം നമുക്ക് ബദാം പൊടിച്ചെടുക്കാം അതിനുശേഷം എള്ളും പിസീഡും പൊടിച്ചെടുക്കാം ഇനി ശർക്കര കുറച്ച് വെള്ളം ഒഴിക്കുക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കി എടുക്കണം ഇപ്പോ ശർക്കര നല്ലോണം ഉരുക്കി വന്നിട്ടുണ്ട് ഇനി നമുക്കത് നല്ല ഉരുക്കി കഴിഞ്ഞാൽ അതിലേക്ക് അരിച്ചെടുക്കണം ശർക്കര ഉരുക്കി വന്നതിലേക്ക് അരിച്ചെടുക്കാം ശർക്കരയിൽ വല്ല കരടും ഉണ്ടെങ്കിലൊക്കെ പോവാനാണത് ഇപ്പോ ഈ വറുത്തു വെച്ചതൊക്കെ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ശർക്കര ഒന്നിങ്ങനെ കൂർക്കണം ഇതിങ്ങനെ ഒരു ഒറ്റനൂൽ പരുവാകുന്ന വരെ കൂർക്കണം അത് ഈ ചട്ടുകത്തമ്പിൽ എടുത്തിട്ട് ഇങ്ങനെ നോക്കിയാ ഇങ്ങനെ വരച്ച ഇങ്ങനെ വര വന്നാൽ മതി ഇത്രയായാൽ മതി ഇനി പൊടി അതൊക്കെ ഇട്ടിട്ട് അതില് ഇളക്കണം കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് ഇതുപോലെ ഇളക്കി എടുക്കണം മധുരം ചേർക്കുന്നത് കഴിക്കാനുള്ള ഒരു എളുപ്പത്തിനാണത് അല്ലാണ്ടത് കഴിക്കാൻ പ്രയാസമാണ് ഇതില് ഒമേഗ 3 ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇത് ദിവസേന നമ്മൾ ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ച് മുട്ടായി പരുവത്തിലാക്കി വെച്ചാൽ കഴിക്കേ വേണ്ടൂ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണത് അങ്ങനെ ഉരുട്ടി എടുത്തിട്ടുണ്ട് അതിന്റെയൊക്കെ മുകളില് പിസ്ത വെച്ചിട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട് ഇത് ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞാൽ എല്ലാവർക്കും ആരോഗ്യത്തിന് ഇത് കഴിച്ചാൽ വളരെ നല്ലതാണത് വീട്ടിലുണ്ടാക്കി വെച്ചാൽ വളരെ നല്ലതാണ് ഇനി നമുക്ക് കുട്ടികൾക്കൊക്കെ വളരെ കഴിക്കാൻ ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് പൊടിക്കും കൂടി ഉണ്ടാക്കി എടുക്കാം അതിലേക്ക് നമുക്ക് ആദ്യം പാലിന്റെ ക്രീം ആദ്യം ഉണ്ടാക്കി എടുക്കാം
ഇപ്പ രണ്ട് ഗ്ലാസ് പാലില് രണ്ട് സ്പൂൺ പാൽപ്പൊടി ചേർത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ലപോലെ യോജിപ്പിച്ച് തിളക്കട്ടെ. ഇനിയിപ്പോ ഈ രണ്ട് സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് അയക്കണം, അയച്ചു വെക്കണം, നല്ലപോലെ അയച്ചെടുക്കണം. അതേപോലെ കൊക്കോ പൗഡർ രണ്ട് സ്പൂൺ, അതിലും കുറച്ച് പാലൊഴിച്ചിട്ട് അയക്കണം. ഇതൊക്കെ അതിൽ ചേർക്കാനുള്ളതാണ്. നല്ലപോലെ ഇതുപോലെ അയച്ചെടുക്കണം, യോജിപ്പിച്ചെടുക്കണം. പാലടുപ്പത്ത് വെച്ച് പാൽപ്പൊടിയൊക്കെ ചേർത്തിട്ട് നല്ല തിളച്ചു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അര ഗ്ലാസ്സിലധികം ഉണ്ട്. അത് നല്ലോണം യോജിക്കും, യോജിച്ചു വരട്ടെ. ഇങ്ങനെ അടിയിൽ ഊറും, അപ്പൊ ഒന്ന് ഇളക്കിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം. അത് ഒഴിച്ചു കൊടുത്താൽ അത് പെട്ടെന്ന് കുറുകും. ഇനി അതിലേക്ക് കൊക്കോ പൗഡർ കലക്കി വെച്ചത് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് എടുക്കണം. അത് ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂൺ ഇൻസ്റ്റന്റ് കോഫി പൊടി ഇട്ട് കൊടുക്ക. ഇനി അതിലേക്ക് തിളച്ച വെള്ളം ഒഴിക്കുക, ഒരു അര ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഇളക്കുക. തിളച്ച ഈ ചൂടുള്ള കോഫി വെള്ളത്തിലേക്ക് ആരോറൂട്ട് ബിസ്ക്കറ്റ് ഇങ്ങനെ എടുത്തിട്ട് മുക്കുക, എന്നിട്ട് ഇങ്ങനെ വെക്കുക. ഓരോന്നായിട്ട് ഇതിൽ മുക്കി എടുത്തിട്ട് ഇതുപോലെ മുക്കി എടുത്തിട്ട് ഇങ്ങനെ വെക്കണം. എല്ലാ ഈ കോഫി വെള്ളത്തില് മുക്കി എടുത്തിട്ട് തന്നെ അതിന്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ ക്രീം ഒഴിച്ചു കൊടുക്കാം. ബിസ്ക്കറ്റിന്റെ മുകളിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. എല്ലാത്തിന്റെ മുകളിലേക്ക് ആവാൻ പാകത്തില് ഒഴിച്ചു കൊടുക്കുക. ഇനി അതിന്റെ മുകളിലേക്ക് ഇതുപോലെ ഓരോ ലെയറും കൂടി വെച്ചു കൊടുക്കുക ബിസ്ക്കറ്റ്. ഇതെല്ലാം ചൂടോടെ തന്നെ ചെയ്യണം, ചൂടാറുന്നതിന്റെ മുമ്പേ ചെയ്യണം. അടുത്ത ലെയറിന്റെ മുകളിലും ഇതുപോലെ ഒഴിച്ചു കൊടുത്തു. ഇങ്ങനെ ലെയർ ലെയറായിട്ട് നമ്മൾ ക്രീം ഒഴിച്ചു കൊടുക്കണം. ബിസ്ക്കറ്റ് നിരത്തിയിട്ട് ക്രീം ഒഴിച്ചു കൊടുക്കണം. ഇതിന്റെ മുകളിൽ കൂടെ ഈ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ അതിന്റെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കുക, ഒരേപോലെ ഒഴിച്ച് നിറച്ച് പരത്തി കൊടുക്കുക. വളരെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു പുഡിംഗ് ആണത്. നമ്മള് വീട്ടിലുണ്ടാക്കി വെച്ചാൽ കുട്ടികൾക്ക് വളരെ ഇഷ്ടാവുന്നുണ്ട്. ഇനി നട്ട്സ് പൊടിച്ച് വെച്ചതും കൂടി കൂടെ മുകളില് വിതറി കൊടുക്കാം. ഇനി കുറച്ച് കൊക്കോ പൗഡർ കൂടി എന്റെ മുകളില് ഇങ്ങനെ ചെലിച്ചിട്ട് കൊടുക്കാം. ഒരരിപ്പ് വെച്ചിട്ട് ഇതേപോലെ ചെലിച്ച് കുറേശ്ശെ കുടഞ്ഞു കൊടുക്കാം. ഈ പുഡിംഗില് വേഫർ ബിസ്ക്കറ്റ് കൂടി വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂർ തണുപ്പിച്ചെടുക്കണം, ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണം.
നമ്മുടെ ഫ്ലാക്സീഡ് റെസിപ്പി റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട ബിസ്ക്കറ്റ് പുഡിംഗും റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണേ ഇതുവരെയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ അപ്പോഴപ്പോൾ കാണാം ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം